മണിയടി നേരെ മുളക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പത്തിൽ തുടങ്ങി കിണികിണി കിണികിണി എന്നോ ഓന്റെ ഒരു മുലോളി. എന്റെ റബ്ബേ, തറവാടിലെ കാരനോലെ പോലെ ആരായി കിടക്കണ കസേരയില് ആ പുസ്തകം ഞാൻ തിന്ന് തീർത്ത ബലാല് അവനക്ക് ഞാൻ കാണിച്ചു. സംഭവം സ്റ്റൈൽ ഒപ്പനക്കെതിരായിട്ട് ഹിന്ദു പെൺകുട്ടികളെ കണ്ടുപിടിച്ച തിരുവാതിര കളി പോലെ സ്റ്റൈൽ. കളിയും കളിയുമ കളി ഇന്ന് ഞാൻ കാട്ടിത്തരാം. എവിടെ നോക്കി ആടും പോയി തന്നെ. തൊള്ളയിടാൻ തുടങ്ങി നേരെ എത്രയായി? ഹലോ, സുപ്രഭാതം. ശുഭം. ബേബി, നീ പോയി ഒരു ഫസ്റ്റ് സുലൈമാനെ കൊണ്ടുവാ. അവറ്റകൾക്കും വല്ലതും തിന്നാൻ കൂടെ. നമ്മുടെ മക്കളല്ലേ. ആ എന്നിട്ട് ഗുരുവിനെല്ലാം തമാശയാണ്. ആ സംഗതി വളരെ സീരിയസ് ആണ്. ഷീസ് വയലന്റ്, സോ അബ്നോർമൽ. ആരെ? നമ്മുടെ ഡിങ്കിളി ഡിങ്കൂസോ? ജീവിതാർത്ഥമെന്നോ? ബഹുജോർ സ്റ്റൈൽ. ഡിങ്കൂസ് ആൾ മോശമല്ലല്ലോ. മുറിക്കകത്ത് തച്ച് തയ്യാറാക്കാൻ ഒന്നും ബാക്കിയില്ല. അത് പിന്നെ കൊള്ളാവുന്ന പെൺകുട്ടികളായാലും അങ്ങനെയൊക്കെ ഉണ്ടാവും. നത്തിങ് ടു വറി. പെമ്പിള്ളാർക്കും വേണ്ട ഒരു ചൂടും ചുണയും ഒക്കെ. തനി പെൺകൂസുകളായാൽ ഷോക്കേസ് വെക്കാനേ കൊള്ളൂ. ഗുരു പ്ലീസ് ഒന്നിങ്ങോട്ട് വരണം. അല്ല, ഇങ്ങോട്ട് വന്നേ. ഞാൻ പറയാം. ഗുരുജി, ഞങ്ങള് വല്ലാതെ അപ്സെറ്റ് ആണ്. മോൾ ഇതിനു മുമ്പ് ഇത്രയും വയലന്റ് ആയിട്ടില്ല. അടുത്തേക്ക് ചെല്ലാൻ തന്നെ പേടിയാവുന്നു. ഗുരുജി ഒന്ന് ഇത്രത്തോളം വരണം. പ്ലീസ് കം. പ്ലീസ്. ഏ അല്ലാന്നേ, ഇത് തമാശ കാണിക്കൊന്നല്ല. മോള് മുറി അടച്ചിരിക്കയാണ്. ശരി ശരി. ഓ യെസ്, താങ്ക് യു. ഉടനെ വരാന്ന്. ഒരു സാധാ സൈക്കിൾ കച്ചവടക്കാരൻ പോലും വരില്ല. പിന്നെ വരും, ഒരാൾ വരും. അതാരാ? അത് ഞാൻ തന്നെ. ഡിങ്കൂസിന്റെ ഈ ഗുരു ഭൂമി മലയാളത്തിലെ ഏക സുന്ദരൻ, സുമുഖൻ, സുശീലൻ. അന്നെ നമ്മൾ കിട്ടും. ഉവ്വ ഉവ്വ കിട്ടും, ഇപ്പൊ കിട്ടും. കൊതിച്ചു കൊതിച്ചിരുന്നോ? അതെന്താ എടി ബെടുക്കൂസേ, നിന്റെ തലയിൽ പേൻ മാത്രമേ ഉള്ളൂ. വിവരമെന്ന് പറയുന്ന ലെവലേശമില്ല. എടി, തലയും മുലയുള്ള പെമ്പിള്ളേരെ കിട്ടിയാൽ എന്താ? എന്റെ മുടി കൊഴിഞ്ഞു പോവോ? ഒന്ന് പോടി. എന്താ എഴുതുന്നത്? അതൊന്നും തൊടണ്ട. വളരെ വളരെ ഗഹനമായ കാര്യങ്ങളാണ്, വിശ്വവിഖ്യാതമായ കാര്യങ്ങൾ. നിന്നെ പോലെ തലനിറയെ പേനുള്ള വർഗത്തിന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പോവാ. ഈ അങ്കിളിന്റെ കൂടെ ഇരിക്കാൻ ഒരു രസമില്ല. പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ കുത്തിയിരിക്കുക. ബടുക്കൂസേ.
മനസ്സിലായോ? എടി ഫൂളെ, ഇത്രയും വലിയ ബുദ്ധിമോശം നീയല്ലാതെ ആര് കാണിക്കാൻ ഈ ദുനിയാവിലെ? താങ്ക്സ്, കോംപ്ലിമെന്റ്സിന് താങ്ക്സ്. ഒലക്ക, എടി ബുദ്ധൂസെ, ഞാൻ വളരെ സീരിയസ് ആയി എഴുതിക്കൊണ്ടിരിക്കുക. ഞാനും വളരെ സീരിയസ് ആയി ഒരു കാര്യം പറയാൻ വന്നതാ. ചുമ്മാ കിണുങ്ങാതെ പോവണ്ണേ. ഇല്ലെങ്കിൽ? എടി, നീ പൊൻകുരിശു തോമയെ പറ്റി കേട്ടിട്ടുണ്ടോ? ആനവാലി രാമനാരെ അറിയോ? പിന്നെ മണ്ടം മുത്തപ്പ. ഇവരൊക്കെ ആരാ? ഞാൻ വളർത്തുന്ന ഭൂതങ്ങളാ. കുടത്തിൽ അടച്ചു വെച്ചിരിക്കുക, തുറന്നു വിട്ടാലുണ്ടല്ലോ. ചുമ്മാ പേടിപ്പിക്കാതെ, ഞാൻ വന്ന കാര്യം ആ ഒന്ന് വേഗം പറഞ്ഞു തൊലക്കു വേണേ. മനസ്സില്ല പറയാൻ, ഒരു നല്ല കാര്യം പറയാൻ വന്നാല്. ആ മനസ്സിലായെന്ന്? നിന്നെ കെട്ടുന്ന കാര്യമല്ലേ, അത് ഞാൻ ഏറ്റു. എന്നാൽ അങ്ങ് കെട്ട് തീരട്ടെ. അതെങ്ങനെയാ? നീ കാഫ്രച്ചിയല്ലേ? ഞാനൊരു ഒറിജിനൽ മുസൽമാൻ. അപ്പോ ഉടക്കുണ്ടാവും. ഹിന്ദു മുസ്ലിം സംഘർഷവും വർഗീയ കലാപവും മൂന്നാം ലോകമഹായുദ്ധവും ബേപ്പൂരു സാമ്രാജ്യവും മാങ്കാവ് സാമ്രാജ്യവും തമ്മിൽ. ഈ കുളൂസ് പറയുന്ന നേരം ഞാൻ പറയുന്ന ഒന്ന് കേട്ടൂടെ? പറ, പറ വേഗം പറ. ഡാഡി പുതിയൊരു കാറ് വാങ്ങിച്ചു. ഇനിയും കാറോ? ഇപ്പൊ തന്നെ ആയില്ലേ ഒരുപാടെണ്ണം. ഡാഡിയുടെ കാറ്, മമ്മിയുടെ കാറ്, ഓഫീസ് കാറ്, ഇപ്പൊ എനിക്കും ഒരു കാറ്. അപ്പോ ആകെ മൊത്തം നാല് കാറ്. പോരല്ലോ? പോരെ. പോരാ, വേലക്കാരി അമ്മാളും അമ്മയ്ക്കും വേണ്ടേ ഒരു പുതിയ കാറ്? അഥവാ കാറില്ലെങ്കിൽ ഒരു പഴയ ലോറിയെങ്കിലും വേണ്ടേ? മമ്മി പറഞ്ഞ തമാശ കേക്കണോ? അമ്മാളും അമ്മയ്ക്കും ഡാഡി പുതിയ കാറ് വാങ്ങിയനെ. പക്ഷേ ആയമ്മക്ക് ഏജ് ഓവർ ആയതുകൊണ്ട് അത്രേ വാങ്ങാത്തത്. ഏതായാലും ടിങ്കൂസ് ഒരു കാര്യം ചെയ്യും, ഡാഡിയോടൊരു റെക്കമെൻഡേഷൻ. അങ്കിളിന് കാറൊന്നും വേണ്ട, ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാങ്ങി തരാൻ പറ. ഈ പ്രപഞ്ചത്തിൽ ആകെ ഒന്ന് ചുറ്റിയടിക്കാൻ. എന്താ ഇത്? കണ്ടോ, മനസ്സിലായില്ലേ? സീരിയസ് ആയി എഴുതുമായിരുന്നു ഒരു ഒറിജിനൽ കഥ. ഒറിജിനൽ കഥ എന്താ? എനിക്കും കഥകൾ എഴുതിക്കൂടെ? നിനക്കൊക്കെ പറ്റിയ പണി, കല്യാണവും കഴിച്ച് പത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളും പറ്റേ. മാങ്ങത്തൊലി, ഈ അങ്കന്റെ ഒരു ഡിങ്കുസേ, ദേഷ്യം വന്നാൽ നീ ഒരു ഹൂറി തന്നെ. ആ ചന്തം കാണാനല്ലേ അങ്കിളിമാരി ഞാനുമാനെ ബഡായി കാച്ചണത്. ആ പോട്ടെ, വായിക്കാൻ നല്ല പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ താ. ഒറ്റ പുസ്തകം തരില്ല. തന്നതൊക്കെ എവിടെ? തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ല, കട പൂട്ടിയാലും വേണ്ടിയില്ല, ഇനി കടം പറയുന്ന ഇടപാടില്ല. അല്ലെങ്കിലും പുസ്തകവും പെണ്ണുങ്ങളെയും കടം കൊടുക്കാൻ പാടില്ലെന്നാ പ്രമാണം. കൊടുത്താ പോക. ഇവിടെ ആടിനും കോഴിക്കും തിന്നാൻ കൊടുക്കാൻ പുസ്തകമുണ്ട്. മനുഷ്യന്മാര് ചോദിച്ചാ തരില്ല. ഞാൻ പോവാ. എങ്ങോട്ടാ? ആ ഭൂമിയുടെ അറ്റത്തേക്ക്. കൈരി ഉണ്ടെങ്കിൽ കൂടെ പോന്നോ? എങ്ങോട്ടാ? എന്തിനു വിശ്വസിച്ച്? നമ്മുടെ ഡിങ്കിടി ഡിങ്കൂസിന് നല്ല സുഖമില്ലാന്ന്. ഒന്നവിടം വരെ ഞാൻ പോയിട്ട് വരാം. ആ ചീനപ്പടക്കത്തിന് അല്ലെങ്കിലും വട്ട. ദേ, അതിനെങ്ങോട്ടൊന്നും കെട്ടിയെടുക്കല്ലേ. ഈ പറയുന്ന നിനക്കാണ് യഥാർത്ഥ വട്ട്. വട്ട ആർക്കാണെന്ന് പിന്നെ കൊണ്ടെന്നെ പറയിപ്പിക്കണോ? പൊയ്ക്കോളിൻ, പൊയ്ക്കോളിൻ. ആട്, കോഴി, മയിൽ, ഒട്ടകം എല്ലാവരും പൊയ്ക്കോളിൻ. മീറ്റിംഗ് പിരിച്ചു വിട്ടിരിക്കുന്നു. ഇന്നിനി നീ നോവല് തിന്നണ്ട, വയറിളകും. കവിതയും വേണ്ട, ചൊറി വരും.
അറ്റ കൈക്കുന്ന ഒരു ചെറുകഥ തിന്നോ ചെറുങ്ങനെ. എന്നോട് പടങ്ങണ്ട, അപ്പുറത്തേക്ക് വന്നോളി, കഞ്ഞി വെള്ളം തരാം. സമയം എത്രയായി? സമയമൊന്നുമില്ല, അതൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതാ. ശുഭം ശുഭം. അവിടുന്ന് പുറപ്പെടാറായില്ലേ? കാറും ഡ്രൈവറും റെഡി. ഓ, ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. മോളുടെ കാര്യം എന്തു ആകട്ടെ, ടൈം ബിസി ഷെഡ്യൂൾ തെറ്റിക്കണ്ട. അസ്സലാമു അലൈക്കും. എല്ലാ ഹിന്ദുക്കൾക്കും സുപ്രഭാതം. അല്ല, ഇന്ന് മമ്മിയും ഡാഡി എവിടെയും പോയില്ലേ? ടൂറ്, സർക്കിട്ട്, സവാരി, സെമിനാറ്, കോൺഫറൻസ്. അട്ടെ, നമ്മുടെ ഡിങ്കൂസ് ഇപ്പൊ എങ്ങനെയുണ്ട്? ഓളെവിടെ? മുറിക്കകത്താണ്. എത്ര പറഞ്ഞിട്ടും വാതിൽ തുറക്കുന്നില്ല. ഓ, അത്രയുള്ളു. ഗുരുവിന് കാപ്പി? കാപ്പിയും ചായയും തരിക്കഞ്ഞിയും സൽക്കാരവും ഒക്കെ പിന്നെ ആകാം. നമ്മുടെ പാർട്ടി ഒന്ന് കാണാം ആദ്യം. അല്ല, അവൾ ഇനി എണീറ്റിട്ടില്ല. എഴുന്നേൽപ്പിക്കണമല്ലോ. തിരുവാതിര കളിക്കാതെ വന്നേ. നിങ്ങളെ രണ്ടാളെയും അവൾ ഒന്നും ചെയ്യില്ല. അഥവാ അവൾ എന്തെങ്കിലും ചെയ്താലേ നമുക്ക് തിരിച്ച് വെടിവെക്കാം. ദേ, ഒരു വെടിവെക്കാനുള്ള ശക്തിയൊക്കെ എനിക്ക് പട്ടാളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മോളെ, ഡിങ്കൂസേ, വാതിൽ തുറക്ക്. ഇത് ഞാനാ, നീ വാതിൽ തുറക്ക്. മോളെ, വാതിൽ തുറക്ക്. അങ്ങനെ നിന്നെ കാണാൻ വന്നതാ. രണ്ടു ദിവസം അവിടെ നിൽക്കട്ടെ, അപ്പൊ ഒന്ന് ഫ്രഷ് ആവും. ഇപ്പോ എന്റെ ഡിങ്കൂസ് മിനി ഹോറിയായി. എന്നാ പോയിക്കളെ. അല്ലേ ഡിങ്കൂസ്, വാ. അല്ല, നടക്കണ്ട, കാറിൽ പോവാം. കാറും എയ്റോപ്ലെയിനും ഒന്നും വേണ്ട, ഞങ്ങൾ നടന്നു പോയിക്കോളാം. ഹിന്ദു മുസ്ലിം മൈത്രി സിന്ദാബ. നിന്നെപ്പോലൊരു പമ്പനെ വിട്ടി ഈ ദുനിയാവിന്റെ അകത്തും പുറത്തൊന്നും വേണ്ട. കോഴിക്കോട് ബേപ്പൂർ റൂട്ടിലും കാണാൻ കഴിയില്ല. നീയാണ് ഒറിജിനൽ ഫൂൾ.
ഭാഷ പറയുമ്പോഴും ചിരുങ്ങാനും കരയാനും തുടങ്ങിയാലുണ്ടല്ലോ ചന്തിക്ക് നല്ല ചുട്ട പേട വെച്ച് തരും ഞാൻ നേരെ ഇശയായി കുട്ടി വന്നിട്ട് എന്തെങ്കിലും കഴിച്ചോളൂ വയറ് കായണ്ട നാളെ പരീക്ഷ ഉണ്ടെന്നല്ലേ പറഞ്ഞത് സുന്ദരക്കുട്ടി വരും എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കിടന്നോളൂ മമ്മിയും ഡാഡിയും വരട്ടെ അമ്മളമ്മേ ഓ അവരിനി എപ്പോഴാ വരിക അവര് നേരത്തെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടിപ്പ മണി ഒന്നാവാറായില്ലേ അവര് വരുമ്പോ വൈകും കുട്ടി വരും അമ്മാളമ്മന്റെ കുട്ടിയല്ലേ വരൂ വന്നിട്ട് എന്തെങ്കിലും കഴിക്കൂ അമ്മാളമ്മ ഒക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് വരൂ കുട്ടിയെ മെടുക്കത്തിയല്ലേ വരൂ എന്നെ ആരും താങ്ങണ്ട ഡ്രൈവർ ഡ്രൈവറിന്റെ പണി നോക്കിയാ മതി പിള്ള ഈസ് എ വെരി ജെന്റിൽമാൻ ആ മോളെ മോള് പറ വേലക്കാരൻ വേലക്കാരന്റെ പണി ചെയ്താ മതി ഐ ആം വെരി വെരി കറക്റ്റ് മാലിപ്പിള്ള കൊച്ചമ്മ എഴുന്നുള്ളുണ്ട് പിള്ള ആദ്യം വന്നു കൊച്ചമ്മ പിന്നെ വന്നു നിക്ക് 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 ജോർജ് വർഗീസിന്റെ കൂടെ ആയിരുന്നു പാർട്ടി അതോ ശങ്കരൻ കുട്ടിയുടെ കൂടെ ആയിരുന്നു ഞാനെല്ലാം അറിഞ്ഞു എന്നെ വിളിച്ചു പറഞ്ഞു എന്നാ അവളെ കൂടെ ഇങ്ങോട്ട് താമസിപ്പിച്ചാരെ എനിക്കറിയാം നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ആരാണെന്ന് നിനക്ക് എവിടെ വേണമെങ്കിലും പോവാം ഞാൻ പോയാലേ കുഴപ്പമുള്ളൂ ഇനി എത്ര നാളാണ് ഈ കളി ചിങ്കുസേ ജീവിതത്തില് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എല്ലാം അനുഭവിക്കണം നേരിടണം ദേ നോക്ക് സുഖം മാത്രമായിട്ടൊരു ജീവിതം ഉണ്ടോ ഏയ് മണ്ടി പടച്ചോനും കർത്താവിനും ശ്രീകൃഷ്ണനും ശ്രീരാമനും വരെ ജീവിതത്തിൽ എന്തെല്ലാം ട്രാജഡികൾ കൊടുക്കു മസാലകൾ ഉണ്ടായി എന്നിട്ടാണോ ആഗോള അല്പന്മാരായ നമ്മുടെ കാര്യം ധൈര്യം വീര്യം ആരെടാ എന്ന് ചോദിച്ചാല് ഞാനെടാ എന്ന വീരൻ ഇതൊക്കെ പെൺജാതികൾക്കും വേണം മനസ്സിലായോ മനസ്സിന് തീ പിടിക്കുമ്പോ അങ്കിളിന്റെ വീട്ടിലേക്ക് ഓടി വന്നിരുന്നത് അല്പം കുളിരിനു വേണ്ടിയായിരുന്നു കുറച്ചു നേരമെങ്കിലും എല്ലാം മറക്കാൻ വേണ്ടിയായിരുന്നു അവിടെ ഞാൻ മറ്റൊരാളായി അങ്കിളിന്റെ ഡിങ്കിടി ഡിങ്കുസ് എന്നിട്ട് നീ എന്താ ഇതൊന്നും അങ്കളിനോട് പറയാതിരുന്നത് അങ്കളിന് ഇതൊന്നും മനസ്സിലാവില്ല നിന്നോട് പരമാർത്ഥ സ്നേഹമില്ല അങ്കളൊരു ഇഡിയറ്റ് ആണ് എന്നൊക്കെ കരുതി അല്ലേ അയ്യോ അല്ല അല്ല സത്യമായോ അല്ല പിന്നെ എപ്പോഴും എപ്പോഴും പ്ലസന്റായ അങ്കളിനെ എന്റെ ദുഃഖവും ദുരന്തവും പറഞ്ഞ് വ്യസനിപ്പിക്കണ്ടെന്ന് കരുതിയാണ്
അട്ടെ, ഇന്നലെ രാത്രി എന്താ ഉണ്ടായത്? നീ ഇത്രമാത്രം വയലന്റ് ആവാൻ കാരണം? നോ നോ, ഇന്നലെ പെട്ടെന്ന് വയലന്റ് ആയതല്ല. കുറേയേറെ നാളായി എനിക്ക് എന്നെ പിടിച്ചാൽ കിട്ടാതായിട്ട് മമ്മീന്റെ അടിയും മോളെ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ, ഒരിക്കലെങ്കിലും വിളിക്കുന്നത് കേൾക്കാൻ ഞാൻ കൊതിച്ചു. ഒക്കെ വെറുതെ. അപ്പോൾ അപ്പോൾ ഞാൻ എന്റെ വഴി കണ്ടെത്തി. ആനന്ദത്തിന്റെ വഴി, ആഹ്ലാദ തിമിർപ്പിന്റെ വഴി, ദ ബ്ലിസ് എക്സൈറ്റ്മെന്റ്, എല്ലാം എല്ലാം മറന്നുകൊണ്ടുള്ള എക്സ്റ്റസി. കഥ വേണോന്ന്? അത്ര തിരക്കായി വെച്ചാ അവരോട് തന്നെ ഒരു കഥ എഴുതി അച്ചടിച്ചോളം പറ. അല്ലെങ്കിൽ നീ ഒന്ന് എഴുതിക്കൂടെ, പ്രതിഫല എം ഒ ആയി ഇങ്ങോട്ട് അയച്ചാ മതി. ആ ചെല്ലേ ചെല്ലേ. അല്ലേ, ഞാൻ കഥ എഴുതാനോ? കണക്കായി. എനിക്ക് വേണ്ട കുഴിമെണ്ണേ. ഇത് സാധാ സുരേമാനിയല്ല, നമ്മുടെ പ്രിയതമ ബീബിയുടെ സ്പെഷ്യൽ പ്രിപ്പറേഷനാ. ഇത്രയൊക്കെ ആയിട്ടും അന്ന് രാത്രി നീ എന്തിന് പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അങ്കിളിനറിയാലോ. അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് രാവിലെ മമ്മിയും ഡാഡിയും ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ മതി മറന്നു, അത്രയ്ക്ക് എക്സൈറ്റഡ് ആയി. സംഭവം, അന്ന് രാവിലെ ഡാഡിയും മമ്മിയും എന്റെ മുറിയിൽ വന്നു, എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. എനിക്ക് സന്തോഷം കൊണ്ട് കരച്ചിൽ വന്നു. ഡാഡി പറഞ്ഞു വൈകുന്നേരം വരുമ്പോ ഒരു ഉഗ്രം ബർത്ത്ഡേ പ്രസന്റ് വാങ്ങിത്തരാന്ന്, ഒരു പ്ലസന്റ് സർപ്രൈസ്. അപ്പൊ മമ്മി പറഞ്ഞു രാത്രി നമുക്കെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്ന്. അതെങ്കിൽ ഞാൻ ശരിക്കും മതി മറന്നു. നഷ്ടപ്പെട്ടെന്ന് കരുതിയ മമ്മിയും ഡാഡിയും എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് തോന്നി. ഞാൻ ഇവിടെ തുരങ്ങിയിരുന്നു ഡാഡിയുടെയും മമ്മിയുടെയും പ്രസന്റേഷനും കാത്ത്. കാത്തിരിക്കുന്നുണ്ട്. അവളുടെ പ്രോബ്ലം ഇനി സോൾവ് ചെയ്യണം. ഓ ഡാർലിംഗ്, എക്സ്ക്യൂസ് മീ. വാ വാ വാ. ഡാഡിക്ക് നാളെ തന്നെ അർജന്റായി ബോംബെക്കും അവിടുന്ന് ഡൽഹിക്കും പോകണം. ഒരുപാട് വി ഐ പിസും കൂടെ വരുന്നുണ്ട്. ഒത്തിരി പ്രോബ്ലംസ് ഇവർക്കൊക്കെ. ആ വെരി വെരി സെൻസിറ്റീവ് പ്രോബ്ലംസ്. ഡാഡി ഇപ്പൊ പുറത്തു പോകുന്നു, ഇന്ന് രാത്രി തന്നെ വരും. പക്ഷെ വൈകും. ഇത് മോളോട് നേരിട്ട് പറയാനാ, ഡാഡി ഇപ്പൊ വന്നു. അതെ 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 അതെന്നെ, ഞങ്ങൾ പറഞ്ഞ് ഫോൺ ചെയ്താൽ മതിയെന്ന്. കേൾക്കണ്ടേ? സമ്മതിച്ചില്ല. മോളെ അത്രക്ക് ഇഷ്ട. എന്താ പറഞ്ഞേ? മോളെ അത്രക്ക് ഇഷ്ടാന്ന്. എക്സാക്ട്ലി എക്സാക്ട്ലി. പിന്നെ മോളെ, ഡാഡി ബർത്ത്ഡേയുടെ കാര്യം മറന്നു. സോറി, റിയലി സോറി. ബട്ട് യു ഡോണ്ട് വറി, ഡൽഹിയിൽ നിന്ന് വരുമ്പോ നല്ല ഒന്നാം തരം പ്രസന്റേഷൻ ഡാഡി കൊണ്ടുതരും. ആ, ഡൽഹിയിൽ നിന്ന് ആവുമ്പോ നല്ല ഒന്നാം തരം സെലക്ഷൻസ് ഉണ്ടാവും. ഡൽഹി പോയി വരുമ്പോ കോഴിക്കോടിന്റെ പ്രശ്നങ്ങൾ നമ്മൾ കേന്ദ്രമന്ത്രിയോട് അറിയിക്കണം.
അമ്മാളുമ്മ പോയി ഉറങ്ങിക്കോളും. അല്ല, ഇതുവരെയൊന്നും കഴിച്ചില്ലേ? മോളെ, ഐ ആം സോറി, വെരി വെരി സോറി. ഇന്നത്തെ പോലൊരു ദിവസം ടൈറ്റ് ഷെഡ്യൂൾ, അതിനിടയ്ക്ക് ഒന്ന് തലയൂരി പോരാൻ പറ്റണ്ടേ? സോറി, റിയലി സോറി. അയ്യോ, അമ്മാളുമേ, ഞാൻ ഭക്ഷണം കഴിച്ചതാ. ഓ മൈ ഗോഡ്, ഞാനതത്ര ഓർത്തില്ല. ഇനിയിപ്പ എന്താ ചെയ്യ? സാരമില്ല മോളെ, മോള് ഭക്ഷണം കഴിച്ച് മമ്മി അടുത്തിരിക്കാം ഒരു കമ്പനിക്ക് വേണ്ടി. കോഴിത്രയമാണ് ശകുനം ഫസ്റ്റ്. ഇതാ വിളിക്കണ, ആരോ വീട്ട് വരുന്നുണ്ട്. വേണ്ട വേണ്ട എന്ന് പറ വിശേഷാൽ പ്രതിക്കാണെങ്കിൽ അവരെ തെരഞ്ഞുപിടിച്ച് കഴിക്കാൻ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത മൂന്ന് നായ്ക്കളെ ഇവിടെ വളർത്തുന്നുണ്ടെന്ന് പറ. അത് നിങ്ങളെന്നെ നേരിട്ട് പറഞ്ഞാ മതി. കഥയെന്ന് പറഞ്ഞാ പോരാ, ഇനി ഞങ്ങൾ പറയാൻ പോകുന്നതാണ് പരമമായ ചിരപുരാധീനമായ അനുഭവകഥ. ടിങ്കുസേ, വർഷങ്ങൾക്ക് മുമ്പാണ്, അന്ന് അങ്കലിന് പെണ്ണും പെരിച്ചാഴും ഉണ്ടായിരുന്നില്ല, കൂടെ പാർക്കാൻ ആട് കോഴിയും അയിലൊട്ടകങ്ങളും ഉണ്ടായിരുന്നില്ല. ഒറ്റത്തടി, ഏകൻ, ധീരൻ, ചെറുപ്പം, കാണാൻ നല്ല ചേര്, സുന്ദര വടിവേലു, പ്രധാന തൊഴിൽ എഴുത്തും വായനയും, ഭക്ഷണം നഹി, ഉറക്കം അതിലേറെ നഹി. കാരണം ഇവൻ മഹാർക്കീസ്, പാഷാണം വാങ്ങാൻ പോലും കൈ കാശില്ല. കടിച്ചു പിടിച്ചൊരു കൊച്ചു വീട്ടിൽ വാടക കൊടുത്തും കൊടുക്കാതെയും ദാരിദ്ര്യം ആഘോഷിക്കുന്ന കാലം, സുവർണകാലം. എന്താ വേണ്ടേ? പുട്ടോ പപ്പടം? പപ്പടം സാദരൊക്കെ കാണുന്നില്ലല്ലോ. സാദന്റെ മുതലങ്ങി വിളിക്ക്. മൂപ്പരാകത്തുണ്ട്, വരാറായി. അയാൾ എന്തെടുക്കും അവിടെ? ചെറുങ്ങനെ ഒരു പരിപാടി, രണ്ടുറ്റി പിട്ട്, എടങ്ങായി കടല, പഴവും പപ്പടവും, പപ്പത്ത് വീതം. എന്താണ്ട് ഉണ്ടോ പക്രു? അന്റെ ഉമ്മനെ കെട്ടിച്ചാച്ചതിന്റെ സൽക്കാരത്തിന്റെ കഥ പറയാ? എന്തേലും തിന്നിട്ട് വടി പോലെ ഒക്കെ അവനാൻ തിന്നതിന്റെ കണക്കാരല്ല, പൈസ കൊടുത്ത് പോയിക്കോളി. ആ വയറ് കാണുമ്പോ
അവത്തുമായി ചെറുങ്ങനൊന്ന് ഒറ്റ തോണിയും അത്രേ ഉള്ളൂ. എന്താ ബാക്കി? വരി ഒരു പോന്നോളി, ഓരോരുത്തരെ പൈസ തന്നിട്ട് പോയിക്കോളി. ചില്ലറ കൊടി, ചില്ലറ കൊടി. പത്തിന്റെ ഇരുപതിന്റെ നോട്ട് കാട്ടി കാതറിന് വരട്ടണ്ട. ചില്ലറ കൊടുറ. വലിച്ചോളി, ആഞ്ഞു വലിച്ചോളി. വെച്ചല ഇന്നത്തെ പത്തിന്റെ കാര്യം? നിന്റെ ഗുരു നിങ്ങളോട് ആരെങ്കിലും ഇപ്പൊ ഇവിടെ പറ്റുമെന്ന് ചോദിച്ചോ? അതെ, എന്നാലും നിന്റെ പൊന്നാര ഗുരു മെല്ലെ ഒന്ന് കുത്തനെ നടന്നോളി. കണക്കൊക്കെ നമ്മളിവിടെ എഴുതി വെക്കണ്ടേന്ന് ഇണ്ടേന്ന്. നിങ്ങൾ പോയിട്ട് വല്ല പൊറാട്ട് നാടകോ നല്ല റങ്കുള്ള പെൺകുട്ടികളെ കഥ എന്താ ചെയ്താ നോക്കി. ആ വലിയ മാളി വീട്ടിൽ ഇനി ആര് താമസിക്കാൻ വന്നില്ലേ? ഒക്കെ വരുന്റെ ഗുരു, വരാണ്ട് എവിടെ പോവാൻ? ആ മാളി ഒരു മണിമാളിക, വേറെ എവിടെ ഉണ്ട് നാട്ടില്? അല്ല, ഇന്റെ ബിൽഡിംഗ് ആയതുകൊണ്ട് പറയല്ലേ. ബാല്യം കഴിഞ്ഞ് തുള്ളി തുളുമ്പി നിൽക്കണ ഒരു ഹൂറിന്റെ മൊഞ്ചും സീനത്തും അല്ലേ ആ ബിൽഡിങ്ങിനുള്ള. അപ്പൊ ആരെങ്കിലും വരാണ്ടിരിക്കോ? അപ്പൊ ശരി. പൈസ പൈസ മോനെ. മൂപ്പരോ? മൂപ്പരേ എന്റെ ഉമ്മനെ കല്യാണം കഴിക്കാൻ വന്ന. എടാ, മൂപ്പരാണ് ഗുരു, എഴുത്തുകാരൻ. പക്രു, എന്റെ കയ്യിൽ എല്ലാം കൂടി കൂട്ടിയ മലയാളത്തിലാകെ എത്ര അച്ഛരങ്ങൾ കാണും? ഏറിയ പത്ത്, അലി പന്ത്രണ്ട് അല്ലേ. ഇന്റെ കയ്യിലാണെങ്കിൽ പതിനേഴ്, അലി പതിനെട്ട്. ഇതിന്റെ ഒക്കെ ഡബിൾ അച്ഛനുള്ള ആളാണ് മൂപ്പര്. തിരിയോ? ഡാ, ഞമ്മള് വാടക കൊടുത്ത വീട്ടിലാണ് താമസം. എഴുത്തുകാരൻ ഗുരു. ഇപ്പൊ വരെയും ഒന്ന് പറഞ്ഞ് നീ എന്നെ കുറെ കളിപ്പിച്ചു അല്ലേ സുന്ദരിപ്പൂവേ? സാരമില്ല, ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിക്കാൻ തോന്നില്ല നിനക്ക്. താങ്ക്സ്, വളരെ വളരെ താങ്ക്സ്. ശുഭം. നീ എന്താ ബുദ്ധൂസേ ചിരിക്കാതെ നിൽക്കണത്? നിന്റെ കെട്ടിയമ്മ ഒന്ന് വിളിക്കണോ? ഒന്ന് ചിരിക്കാൻ. ഏണ്ടേ ഇവിടെ വടായി മാറേ. ഇതെന്താടാ ചായ? ആർക്ക്? കേക്കു സ്പെഷ്യലായിട്ട് പറഞ്ഞതാ, വീട്ടിൽ കൊണ്ടു കൊടുക്ക. സംഭവം സ്റ്റൈൽ. വെച്ചായ കൊട്ടാരത്തിലേക്ക് പരിചാരകന്റെ കൊടുത്തു വിടുന്നു. ലജ്ജാവഹം അല്ലേ? കൊണ്ടാ കൊണ്ടാ, രാവിലെ രാജകീയമായി തന്നെ തുടങ്ങിക്കളയാം. ഉണ്ടപ്പക്രുവേ, നിന്റെ കുടിയിൽ ആരൊക്കെ ഉണ്ട്? കുടിയിൽ ഇമ്മിണി ഇമ്മിണി ആളുകളുണ്ട്. മുഴുമ ആളുകളെയും പേര് പറയണമെങ്കിൽ ഒരു ദിവസം വേണം. പറ്റേ, അക്കൗണ്ട് എഴുതിക്കണം പറ. അറിഞ്ഞ ഇവിടെ മാളിക വീട്ടില്? മാളിക വീട്ടില് ഇനി ആരും താമസിക്കാൻ വന്നില്ലെന്ന് മോഹനാലി പറയേ. എന്നാ പിന്നെ നമ്മള് പോട്ടെ. അതെ, അവിടെ ചെന്നാലേ വിവരത്തിന് കമ്പി മണിയാറായിട്ട് കത്തേക്ക്. അല്ല എന്താ കഥ? വീട് റൊക്കം വിലക്ക് മേടിക്കാനുള്ള പരിപാടി ഉണ്ടോ? അല്ല, ഇതില് താമസിക്കാൻ ആരും വന്നില്ലല്ലോ എന്നോർത്ത് നിന്നതാ. അത്ര ബേജാറുണ്ടെങ്കിൽ ഗുരു എന്നായിട്ട് കയറി താമസിച്ചോളി. പക്ഷേ ചായപ്പറ്റ് മതി ആവാൻ ഞാൻ മതി. മാസാമാസം ബക്ക് പൊട്ടാത്ത നൂറിന് നോട്ടിൽ അഞ്ചെണ്ണി തരണം. എന്തേ പണമുള്ളവർ കയറി താമസിക്കേണ്ട വീടാ. ആയിക്കോട്ടെ, പണമുള്ളവർ വന്നോട്ടെ, കൊടുക്കാലോ. ഇന്നൊക്കെ ഇന്ന് റെഡിയാ. കിളി ഒഴിഞ്ഞ സ്വർണക്കൂട് പോലെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് തന്നെ മൂന്നാല് മാസമായി. ഗുരു വേജാറാവണ്ട, വരും. അതിനൊക്കെ ഒരു അച്ചുമ്പിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു രണ്ടു ദിവസം കൊണ്ട് അറിയാം. നിങ്ങൾ വരി, പോയി ചൂടോടെ ഒരു പൊടിച്ചായിരിക്കാം. ഇന്നത്തെ ഒരു ഉഷാറുണ്ടാവും. ഇതിങ്ങനെയും നനഞ്ഞ് നീർച്ച കോയിലേക്കായാലെങ്ങനെ? വരി വന്നാട്ടെ. ¶¶
അപ്പോ അവരെ പറ്റി കളർക്കൊക്കെ കൂടുതലൊന്നും അറിയില്ലല്ലേ? അതോ അറിഞ്ഞിട്ടും പറയാത്തോ? അറിയാവുന്നൊക്കെ നമ്മൾ കിളി കിളി പോലെ പറഞ്ഞില്ലേ, ഏറെക്കാലം വടക്കേന്ത്യയിലെ താമസം. ഇപ്പൊ ഊര് ചുറ്റി ഊര് ചുറ്റി അങ്ങനെ നാടായ നാടൊക്കെ കണ്ട് ഓരോ ദിക്കിലും താമസിച്ച് അങ്ങനെ. അവർ മലയാളികളല്ലേ? പിന്നല്ല, നല്ല പത്തര മാറ്റി മലയാളികള്. പക്ഷെ അതിലൊരു വ്യത്യാസമുണ്ട്, ഓല മലയാളം നമ്മളെ മലയാളം പോലെ അല്ല. പിന്നെ ഓല മലയാളം പറഞ്ഞാ എല്ലാ അച്ഛരും നമുക്ക് ക്ലിയർ ആവും. തിരുമ്പി വെളുപ്പിച്ച് ഇത്തിരിട്ട മലയാളം. അവരെ പറ്റി വേറെന്തൊക്കെ അറിയാം എന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ പറയാ, കാര്യം നമ്മളെ വാടക വീട്ടിലാണ് താമസമെങ്കിലും ഒരുമാതിരി കാര്യങ്ങൾ പിന്നെയും പിന്നെയും കുത്തി കുത്തി ചോദിക്കുന്നത് ശരിയാണോ? അതെന്താ? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. ആ പെണ്ണിന്റെ ഇന്ത്യയും പ്രായം ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കണ്ടേ? എന്റെ മണക്കൂസെ, ആവാ കാര്യങ്ങളൊന്നും അല്ല ഞാൻ ചോദിച്ചത്. പിന്നെന്താ പേഷന്റ് അറിയാ? എന്നാ കേട്ടോളി, മാലയ്ക്ക് മാസം വാടക എത്രയാന്ന് ചോദിച്ചോളി. കിട്ടുന്നിച്ചിട്ടല്ല, ഇന്നാലും ഒരു അമ്പതെങ്കിലും വേണ്ടത് നമ്മള് കയറ്റി തട്ടി. അമ്പതെങ്കിലും അമ്പത് നോല് തെരുവിച്ചിട്ടല്ല, കിട്ടുന്നത് പോരട്ടെന്ന് കരുതി ഒരു മൂന്ന് മാസത്തെ അഡ്വാൻസ് എങ്കിലും വരട്ടെന്ന് പറഞ്ഞാൽ. എന്തിനു മൂന്നാക്കിന്? ആറ് മാസം വിട്ടോളി നോല്. പേഴ്സോൾക്കൊരു പ്രശ്നമല്ലാന്ന്. ചായ വേണോ? ചായ വേണമെന്ന് വെച്ചാ മൂപ്പര് പറയും, അതിനെ ശുപാർശ വേണ്ടട്ടോ. കതിർക്ക, അവരൊറ്റക്കാണോ താമസം? എന്റെ അല്ലോ, ഒറ്റക്കൊന്നുമല്ല, നല്ല കാട്ടെരുമ പോലത്തെ ഒരു സാധനം ഉണ്ട് അവിടെ. അതെ, കണ്ടാലൊന്നും ഓർക്കിട്ടൂല. നല്ല തണ്ടും തടിയുള്ളേ പത്താണുങ്ങൾ എന്നാൽ ആ കരിമ്പൂത് ഒറ്റക്ക് മതി. നമ്മൾ അതിനെ എപ്പ എവിടെ കണ്ടാലും സലാം വെക്കും. പേടിച്ചിട്ടൊന്നുമില്ല, ഒരു സുഖം. അതെ ഗുരു, ഈ വക കിസക്കാരുടെ ഇപ്പൊ എന്താക്കാനാ? ഓ ചുമ്മാ. അല്ല, ചായ വേണ്ട? സുലൈമാനി വേണ്ട, പിന്നെ ആരോ.
കൊള്ളാം. സംഭവം സ്റ്റൈൽ. നീ ആളൊരു സുന്ദരൻ തന്നെ. ചിങ്കം പോലെ തോന്നണം. അവളുടെ മുമ്പിൽ പതറരുത്. തളർന്ന കുഴഞ്ഞു പിന്നെ രക്ഷയില്ല, വടി പിടിക്കേണ്ടി വരും. ആരാ? എന്താ വേണ്ടേ? അവരെ ഒന്ന് കാണണം. ഞാൻ വീട്ടുടമസ്ഥന്റെ മോന. വീട്ടുകാരന്റെ മകനോ? അതെ. കേറിയതല്ലേ? എനിക്ക് ദാഹിക്കുന്നു. ഈ സൗന്ദര്യം എന്നെ മത്തുപിടിപ്പിക്കുന്നു. ഈ സൗന്ദര്യം എനിക്ക് ലഹരി പകരുന്നു. ഞാനിപ്പോൾ അലൗകികമായ ഏതോ സാന്നിധ്യത്തിൽ, ഏതോ സ്വപ്നലോകത്തിലാണ്. നിങ്ങൾ വന്ന കാര്യം? വെള്ളിമേഘങ്ങളുടെ ഇടയിലൂടെ പനിമതിയുടെ സമീപത്തേക്ക് തുഴഞ്ഞു തുഴഞ്ഞു ചെല്ലുകയാണ് ഞാൻ പാലാഴിയിൽ. പറയൂ, എന്തിനാ വന്നത്? പറയൂ. വെറുതെ. വെറുതെ? നിങ്ങളെ ബീച്ചിൽ കാണാറുണ്ടല്ലോ. പക്ഷേ എന്താ ഒരു പക്ഷേ? അല്ല, ഞാൻ കാറ്റുകൊള്ളാനല്ല ബീച്ച് വരാറുള്ളത്. അല്ലേ? പിന്നെ എനിക്ക് പറഞ്ഞോളൂ. എനിക്ക് നിങ്ങളെ പറ്റി അറിയണമെന്നുണ്ട്. എന്നെ പറ്റി എന്താ പറയാ? നാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണണം തോന്നി വന്നു. ഇപ്പൊ ഈ വാടക വീട്ടിൽ താമസിക്കണം, അത്ര തന്നെ. പേര്? ശശിനാസ്. ശശിനാസ്? അതെ. ശശിനാസ്. ചന്ദ്രേച്ചാർന്നാണ് അർത്ഥം. ഇതൊരു പേർഷ്യൻ വാക്കാണ്. അച്ഛനും അമ്മയും ആലോചിച്ചിട്ട് ഓമന പേര്. ശശിനാസ് എന്ന് വെച്ചാൽ പുതിയ റോസാപുഷ്പം എന്നാണ് അർത്ഥം. പുതിയ റോസാപുഷ്പം? അതെ. അനഘ്രാത പുഷ്പം. ശശിനാസ്, നല്ല ചേർച്ചയുള്ള പേര്. പുതിയ പനനീർ പുഷ്പം. എന്താ, ഇഷ്ടപ്പെട്ടു? വളരെ. എന്നെ പറ്റി? നിങ്ങളെ പറ്റി എനിക്ക് നല്ലോണം അറിയാം.
ഗുരു എന്ന് തന്നെ വിളിക്കാം അല്ലേ? എഗ്രീഡ്, സമ്മതിച്ചിരിക്കുന്നു. എഴുത്തുകാരനായ നിങ്ങൾ ഇവിടെ തന്നെയാണോ സ്ഥിരതാമസം? അങ്ങനെയൊന്നുമില്ല, ഒരു കറക്കം ചുറ്റം അങ്ങനെ ഇവിടെ വന്നു. ഈ വാടക വീട്ടിലും എഴുത്താണെങ്കിൽ അല്പസ്വല്പം, പിന്നെ വായന, പിന്നെ ധാരാളം സ്വപ്നവും കാണും. സംഗീതം ഇഷ്ടമാണല്ലേ, പ്രത്യേകിച്ചും സൈഗാടന്റെ സംഗീതം. ശശിനാസിന് ഇഷ്ടമാണ്. പിന്നെ സംസാരിച്ചു കഴിഞ്ഞില്ലേ, ഇവിടെ ഇങ്ങനെ എഴുതാ മതിയോ? ഊണ് കഴിക്കണ്ടേ, എല്ലാം എടുത്തു വെച്ചിരിക്കുന്നു. ഞാൻ പോവാ. ഊണ് കഴിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ ഇറങ്ങട്ടെ. അല്ല, വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്തിനാണ് ഞാൻ വന്നതെന്ന് ഇനിയും മനസ്സിലായില്ല അല്ലേ? ഏയ് സുന്ദരി, നീ എന്നെ പരിഹസിക്കുകയാണോ? നിനക്കെല്ലാം മനസ്സിലായിട്ടും മനസ്സിലായില്ലെന്ന് നടക്കുകയാണോ? പറഞ്ഞോളൂ. വന്നത് വെറുതെ. അതെ, വെറുതെ. ഞാൻ ഇറങ്ങട്ടെ. ശരി, നാളെ വരുമോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ വെറുതെ സംസാരിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങാം. എനിക്ക് ഈ നാടൊക്കെ ഒന്ന് നടന്നു കാണണം. വരാം. അതൊക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. ആ പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം മുതലാളി? മുതലാളി മയ്യത്തായിട്ട് കൊല്ലം മൂന്നായി. ഇപ്പൊ ഞാൻ അതിന്റെ ഓണർ. നിങ്ങളുടെ വാടക വീട്ടിലൊരു പെണ്ണ് വന്നിട്ടുണ്ടല്ലോ. എന്തോ, ഞങ്ങൾ അവരെ കണ്ട് സംസാരിക്കാൻ വന്നതാ. നേരോ, എന്താ വിശേഷം? ഏയ് ഒന്നുമില്ല, ഞങ്ങൾ നാട്ടുമ്പുറത്തും നഗരങ്ങളിലും സത്സംഗം നടത്തി വരികയാണ്. വിദ്യാർത്ഥികളാ? സൈറ്റ് സീയിങ് ഇറങ്ങിയതാ? ആ അങ്ങനെ വരട്ടെ, സൈറ്റ് അടിക്കാൻ വന്നാണല്ലേ. അപ്പൊ ആ സ്ത്രീ? നിങ്ങൾ ആ സ്ത്രീനെ ആദ്യം കാണണ്ട, അവർക്കൊരു സിക്കറ്റ് ഉണ്ട്, അല്പം തടിച്ചിട്ട് ഫസ്റ്റ് സ്വഭാവ. കാഴ്ചയിലെ കഴുകാൻ തോന്നുമെങ്കിലും സംഗതി പൂച്ചക്കുട്ടിയാ. നിങ്ങൾക്ക് എന്തും ചോദിക്കാം, എന്തും പറയാം. അല്ല അപ്പം മറ്റേ സ്ത്രീയെ പിന്നെ കണ്ടാ മതിയല്ലേ? മതിന്ന്? എന്നാ നിങ്ങളൊരു കാര്യം, നേരം കളയണ്ട, വേണ്ടല്ലേ. ചെല്. ആ അസ്സലാമു അലൈക്കും. അതെ, ഇത്തിരി നേരം ഇവിടെ നിന്നാലേ അസലായിട്ടൊരു കാഴ്ച കാണാം. അതെന്ത് കാഴ്ച? അതെന്തേന്ന് നിക്കി, ഒരു പൊടിച്ചാലൊക്കെ അടിക്കേ കാണാൻ കിസ. അല്ല ഇവിടെ ആരും ഇല്ലേ? ഉണ്ടല്ലോ. ഒന്ന് കാണാൻ വന്നതാ. എന്തിനേ? ഞങ്ങൾ കോളേജിൽ നിന്ന് വന്നതാ, വിദ്യാർത്ഥികളാ. അതായത് സ്റ്റുഡൻസാ, ഒക്കെ നല്ല സ്വഭാവക്കാരാ. അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഇവിടെ അകത്തില്ലേ ആര്? അല്ല മറ്റേ ആള്, ഞങ്ങള് ബീച്ചിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. അതെ. അപ്പോ അല്ല, ഞങ്ങൾക്ക് ഒന്ന് കാണണേ. അതെ, എല്ലാവർക്കും ഒന്ന് കാണണം. കാണണ അല്ലേ? അതെ കാണ. പക്ഷേ കണ്ടാല് നിങ്ങക്ക് വല്ലതും മനസ്സിലാകുമോ? മനസ്സിലാകാനുള്ള പ്രായമായിട്ട് കണ്ടാ പോരെ. സത്തുക്കളെ, കണ്ണിന് സുഖം കിട്ടുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കി നിൽക്കണേ. കാതർക്ക എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കിത്തരാണ്ട്. എന്താ കാതർക്ക പറയാ, പുറത്തു വിളിച്ചിരിക്കട്ടെ. ഇന്നലെ വന്ന് തുളസൂറന്മാരുടെ തങ്കം, പക്ഷെ എന്റെ കൈ കിട്ടിയില്ല, ഇന്ന് കിട്ടി. ഞാൻ എങ്ങോട്ടാണ് അവരെ പറഞ്ഞറിയോ? നമ്മൾ ആ മണിമാളികല കാട്ടരുമെന്റെ അടുത്തേക്ക്. ഇനി പാൽപ്പായസം വെച്ച് വിളിച്ചാൽ പിള്ളേര് വരൂല. ഫുൾവാദി ഇന്ന് എന്താണ് വല്ലാത്തൊരു പാട്ടും കളിയും തമാസൊക്കെ ഇടെ? അതെ, നിന്നെ പോലുള്ള പൊടി പിള്ളേരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. മിനിമം ഒരു 16 വയസ്സെങ്കിലും ആവണം, അതാണ് എന്റെ കുട്ടൻസ്.
നീ നുണ പറയോ? നുണയോ? അതെന്താ? ആ നുണയെന്ന് വെച്ചാല് കളവ്, അതായത് കല്ല് വെച്ച നുണ. ഇന്നാളൊരു ദിവസം നമ്മളെ മൊയ്യാലും ചോദിച്ച് പക്വിച്ച് നുണ പറയോന്ന്. നുണ എന്താന്ന് തരില്ലാന്ന് നമ്മളും പറഞ്ഞു. ആഹാ, ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നു. നീ വീട് വിളിക്കോ. എന്താള്ളോ, നമ്മള് വീട് വിളിക്കുന്ന പറച്ചോനാണ്. ഏ, പറച്ചോന്റെ കാര്യമല്ലോ ചോദിച്ചത്, നീ വിളിക്കോ. ഇല്ലാന്ന്, വിളിക്കില്ലാന്ന്. മാത്രല്ല, ഈ വീടിന്റെ ഒരുമാതിരി പുകയുണ്ടല്ലോ, അതിന്റെ മണം കേട്ടാ തന്നെ നമ്മൾ ഛർദ്ദിക്കും. അത് ശരി. അപ്പൊ നീ വലിക്കൂല. ഇതെന്താ സാധനം? അത് 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 പറയട പെടുക്കൂസേ. ഈ വീട് കുറ്റി എങ്ങനെ നിന്റെ ചെവിയിൽ വന്നു? അതായി നമ്മളാലോചിക്കണേ, നമ്മളെ തല്ലു വലിക്കാൻ വേണ്ടി ഏതാവാൻ പറഞ്ഞ ബലാളികളാണ് ചെവിക്കുട്ടിയിൽ ഈ സാധനം തിരികെയത്. എന്റെ റബ്ബേ, ഉണ്ടപ്പക്രു മോങ്ങാതെ. ഇടയ്ക്കൊന്ന് പോയിക്കുന്നത് അറാവൊന്നുമല്ല, പക്ഷേ ചെറുപ്രായത്തിൽ വലിച്ചാല് ചങ്ക് കരിഞ്ഞു പോവും, മനസ്സിലായോ? പിന്നെ വലിക്കുമ്പോ ഫുൾ ബീഡി വലിക്കാം, കുറ്റി ബീഡി വലിക്കരുത്. ആ ഇക്കാക്ക് ചായ വേണോന്ന് ചോദിക്കാൻ വന്നതാണ്. വിശേഷങ്ങൾ കുറെ പറയാനുണ്ട്. അത് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിക്കണ്ടല്ലോ, തമ്മിൽ സ്നേഹവും പരിചയമുള്ളവർക്ക് വിശേഷം പറയുമ്പോ ചോദിച്ചിട്ട് വേണം. ഇതിപ്പോ ഇന്റെ ബിൽഡിംഗ് ആയതുകൊണ്ട് പറയല്ല, ഇതുപോലൊരു പടുകൂറ്റം ബംഗ്ലാവ് ഈ നാട്ടിലില്ല, ഈ അയൽപക്കത്തും. ആ, ഞങ്ങൾ അക്കാര്യം ഒന്ന് പ്രത്യേകം പറയണമെന്ന് വിചാരിച്ചിരിക്കുക. ഫസ്റ്റ് എനിക്കറിയാൻ, നിങ്ങളല്ല ആരായാലും പറയും, പറഞ്ഞു പോവും. അത്തരക്കിന്റെയും മാലിയന്റെ ഒരു 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 മുറിയായ മുറികളൊക്കെ കൂറകളാ, ഒരുമാതിരി കറുത്ത കൂറകള്. കൈകൊണ്ട് വാരി എടുക്ക കൂറ മുറിന്റെ അകത്തോ? അങ്ങനെ വരാൻ വയ്യല്ലോ. അത് സഹിക്കാം, എലികളുടെ ശല്യം സഹിക്കാൻ മേല. ഓരോന്നും ഓരോ പെരിച്ചാഴിയുടെ അത്ര വലിപ്പമുണ്ട്. പടച്ചോനെ, ഇനി വല്ല പെരിച്ചാഴിയോ മറ്റോ ആവോ? അല്ല, മെരുവിന്റെ അടങ്ങാറൊന്നുമില്ലല്ലോ. പിന്നെ കൊതുവിന്റെ കാര്യം, അത് ഞാൻ പറയുന്നില്ല. ആ, അതാന്നല്ലേ, എത്ര പറഞ്ഞാലും കൊതുവിനിട്ട് മനസ്സിലാവൂല. ആ പിന്നെ മറ്റേ ഇന്നലെ ആ കുണ്ടന്മാരെ വരത്തി വിട്ടില്ലേ, അത് ഫസ്റ്റായി. അത് പറയാനാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അതെനിക്ക് പെരുത്ത് ഇഷ്ടായി. വേറെ ഒരു പണിയില്ലാത്ത അലവിരാധികൾക്ക് കേറി വന്ന് തിണ്ണനിറങ്ങാനുള്ള സ്ഥലമല്ല ഇത്. അല്ല അല്ല, അങ്ങനെയുള്ള സ്ഥലമല്ല, അതാ ഞാൻ പറഞ്ഞത് മറ്റേ ഫസ്റ്റായി. എന്നിട്ടെന്ത്? ചിലർക്ക് കണ്ടാലും കൊണ്ടാലും മനസ്സിലാവില്ല. ചിലരങ്ങനെ ഉണ്ടാവും ദുനിയാവില്. ചിലരെന്നല്ല, പലരും. എന്നാ പിന്നെ ഞാൻ പോട്ടെ, എനിക്ക് ഗുരുവിനൊന്ന് അടിയന്തരായിട്ട് കാണേണ്ട. പീഡനാണെ ചക്കൻ മാത്രമേ ഉള്ളേ. നോക്കൂ, ഞങ്ങൾ പറഞ്ഞത് കാതറിനെ പറ്റി അല്ല കേട്ടോ. ആ മോള, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങണത്. പോട്ടെട്ടോ. ഭയങ്കര സുപ്രഭാതം. ഗുരുവിനും
സുപ്രഭാതം. ഇതെന്താ ഇലക്കുമ്പളിൽ? ശശിനാസ്. ശശിനാസ്? അതെ, ശശിനാസ് തന്നെ. പുതിയ റോസാപുഷ്പം. ഹായ്, ബ്യൂട്ടിഫുൾ, സിംപ്ലി ഗ്രാൻഡ്, നൈസ്. ഗുരുവിനെ അയ്യോ, കൈത്തണ്ട മുറിഞ്ഞിരിക്കുന്നല്ലോ. ഷോ, ഇതെങ്ങനെ പറ്റി? ഓ, അത് പൂ പറിക്കാൻ കയറി, അപ്പൊ ഉറങ്ങുമായിരിക്കും. ചോര പൊടിഞ്ഞിട്ടുണ്ട്, ചുട്ട് നീർന്നുണ്ടാവൂലേ. ഞാനിതാ വരുന്നു. ആ കയ്യൊന്ന് നേട്ടു. കഷ്ടം, എന്റെ ശരീരം മുഴുവൻ മുറിഞ്ഞില്ലല്ലോ. അടിമുടി മുറിയണമായിരുന്നു. മുറിഞ്ഞ് തെരു തെര ചോര വാർന്നൊലിക്കണമായിരുന്നു. എന്നിട്ട് എനിക്ക് ബോധക്ഷയം വരണമായിരുന്നു. എങ്കിലെത്ര സുഖം, ആനന്ദം, പരമാനന്ദം. സാരമില്ല, ഉണങ്ങിക്കോളും. ഇനി അടങ്ങി ഒതുങ്ങിയിരിക്കണം. മതില് ചാടാനും മുറിയാനും ഒന്നും പോണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സുഖം പരമസുഖം, ആനന്ദം പരമാനന്ദം. അല്ല, അത് മനസ്സിലായി. അതെന്താണ്, എങ്ങനെയാണ് നമുക്കൊരു പിടിയും കിട്ടിയില്ല? ആ, ഇതിനാണ് നിർവൃതി എന്ന് പറയുന്നത്. ആത്മനിർവൃതി. എന്ത് കൃതി? വികൃതി? നോ നോ, ആത്മനിർവൃതി. ഇംഗ്ലീഷിൽ എക്സ്റ്റസി. ആ, അങ്ങനെ പറ ഇപ്പൊ തിരിഞ്ഞ്. നേര് പറഞ്ഞാൽ ആദ്യം കുടലൊന്ന് വരത്തി. അല്ല, ഈ എഴുത്തുകാരിലെ മുക്കാലയം ഉണ്ടാകുന്ന ആൾക്കാർക്കും തനി വട്ടാന്ന് നമ്മള് സീതമാഷ് ഇന്നലെ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്നിട്ട് എനിക്ക് വട്ടാണെന്ന് തോന്നുന്നുണ്ടോ? എവിടെ, വട്ടിപ്പൊ ഞമ്മക്കാണ്. വന്നെന്തിനാ? വാടക വിരിക്കാനാണോ? ഗുരുവിൻ എന്തിന്റെ സുക്കടാ? വാടക വിരിക്കാൻ ഇച്ചേൽക്കാ വരവ്. തീയാപ്പളുടെ വേഷത്തിലല്ലേ, വെറുതെ ഒന്നിതിലെ പോകുമ്പോ കേറിയെന്ന് മാത്രം. ആ ശരി, എന്നാൽ ആര്യപുത്രൻ നടന്നാട്ടെ. ആര്? ആര്യപുത്രൻ? ചെല്ലെ, എനിക്ക് വരെ പണിയുണ്ട്. ശശിനാസ്, ശശിനാസ്, ഈ മുറിക്കകത്തെ വിശാലമായ പ്രപഞ്ചത്തിൽ ഞാനും ശശിനാസും രണ്ടേ രണ്ടാൾ. ഒരു മഹാനും ഒരു മഹതിയും, ഒരു സുന്ദരനും ഒരു സുന്ദരിയും. സംഭവം സ്റ്റൈൽ, ശുഭം, സർവത്ര ശുഭം, മംഗളം. പറയൂ, എന്താ? ഞാൻ
ശശിനാസിനെ കാണാം ഈ രാത്രിയിലോ? അതെ, എന്താ വിശേഷം? ഇത്ര തിടുക്കം? അത് അത് അതെനിക്കറിയണം. ശശിനാസിനെ സ്നേഹിക്കുന്നുണ്ടോ? പറയൂ ശശിനാസ്, സത്യമായി എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയൂ ശശിനാസ്, എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയൂ ശശിനാസ്. അയ്യോ, എന്താ ഇത്? ഞാൻ ആരാ? ഏതാ? എന്താ? എവിടുന്ന? ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. എന്നിട്ടും എന്താ ശശിനാസ്? എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് സ്നേഹം മാത്രമേ, ശശിനാസിന്റെ സ്നേഹം. ഞാൻ എങ്ങനെയുള്ള സ്ത്രീയാണെന്നെങ്കിലും നിങ്ങൾ അറിയണ്ടേ? അതെനിക്കറിയാം. സുരഭില സുന്ദരമായ മൃദുലമായ പനനിർപ്പ്, എന്റെ എന്റെ മാത്രം ശശിനാസ്. പറയൂ ശശിനാസ്, എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയൂ. പറയാം. അതിനു മുമ്പ്, അതിനു മുമ്പ് പറയൂ, ഇനിയെങ്കിലും പറയൂ. അറിയാൻ തിടുക്കമായല്ലേ? അതെ, എനിക്കിപ്പോ അറിയണം. ഒരു നിമിഷം, ഞാൻ ഇതാ വരുന്നു. തുറന്ന് പറയാം. നാളെ, നാളെ രാവിലെ. അതിനു മുൻപ് ഇതൊന്ന് വായിക്കൂ പ്ലീസ്. ഇത് എന്റെ ഡയറി കുറിപ്പാണ്. ഇതിലെല്ലാം ഉണ്ട്, എല്ലാം. ഇന്ന് രാത്രി ഇതൊന്ന് വായിക്കൂ, എന്നിട്ട് സുഖമായി ഉറങ്ങും. നാളെ, നാളെ രാവിലെ ഞാൻ പറയാം. തീർച്ചയല്ലേ? തീർച്ച. സാമാന്യത്തിലധികം സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് ഞാൻ പിറന്നത്. പല രാജ്യങ്ങളിലും വിപുലമായ ബിസിനസ് ശൃംഖലകളുള്ള അച്ഛൻ, ഭക്തിയും ഭജനയും ധ്യാനവും പൂജയുമായി കഴിയുന്ന അമ്മ, പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയും അതുല്യ സിദ്ധിയുമുള്ള ചേട്ടൻ, പിന്നെ ഞാൻ, ഇളയ സന്തതി. എന്റെ പൊന്ന അനിയത്തിയല്ലേ ശശിനാസേ, ഇത്തവണ മാപ്പ്. ഇനി ഏട്ടൻ മാപ്പും കീപ്പൊക്കെ കുറെ ഞാൻ കേട്ടതാ. ഞാൻ ഇപ്പൊ തന്നെ അമ്മയോട് പറയും. അമ്മേ, അമ്മേ, എന്തൊരു കഷ്ടമാണിത്! തമ്മിൽ കണ്ടാൽ ഇങ്ങനെ പാമ്പും കീരിയും പോലെ. ശശികുട്ടി, ഉണ്ണി, എന്താ എന്താ ഈ ബഹളം? ചോദിച്ചു കേട്ടില്ലേ? അമ്മേ, അമ്മേ, ദേ ഈ ഉണ്ണിയേട്ടനെ. ഞാൻ പറയാം, ജോമെട്രിയിൽ ഇവളൊരു സംശയം ചോദിച്ചു, ഞാനത് പിന്നെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അതിനാ അല്ലേ? അതൊന്നുമല്ല, ഞാൻ പറയാം. ഇടിയേറ്റ് വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞല്ലോ. അതിനവളൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മേ, ഈ ഉണ്ണിയേട്ടനെ മുറിയിൽ വായലടച്ചിരുന്നിട്ട് ആരും കാണാതെ ഹരിനാമ കീർത്തനം ചൊല്ലിന്നല്ലേ. എടാ, അവളൊന്ന് പറയട്ടെ, അതിനിടയിൽ കടന്നു വെടിവെക്കണ്ട. അതെ, ഞാൻ പോവാ. എനിക്ക് പെണ്ണുങ്ങൾ നോണ പറയുന്ന കേട്ടാണ്ടല്ലോ, അങ്ങനെ തുറഞ്ഞു വരുമാ. നിക്കട അവിടെ, മോളെ പറ. എന്താ കാര്യം? അതെ, ഉണ്ണിയേട്ടൻ ആരും കാണാതെ മുറിയിലിരുന്ന്. എടി, ഞാനെന്റെ കണ്ണോട് കണ്ടതാമേ. എന്റെ ഗുരുവായൂരപ്പ, എന്താ ഞാനീ കേൾക്കുന്നത്? നേരാണോ ഉണ്ണി? നീ എന്താ ഇവിടെ? ഒരു കുറ്റവിചാരണ, ഒരു ഇംപീച്ച്മെന്റിന്റെ മണം. മണം, മണം, എന്തിന്റെ മണാണെന്ന് ചോദിച്ചു നോക്കൂ. ദാ നിൽക്കുന്നു ഒന്നങ്ങനെ. എന്താ
എന്താ ഉണ്ണി പ്രശ്നം? മോളെ ശശിനാസെ, നിനക്കറിയാമെങ്കിൽ പറ. നിങ്ങളുടെ മമ്മി അല്ലെങ്കിലും എപ്പോഴും ഇങ്ങനെ. എന്തായാലും അനാവശ്യമായ ഒരു സസ്പെൻസ്. ഇവളെ പെണ്ണ് കാണാൻ ചെന്ന ദിവസവും ഇവളൊരു സസ്പെൻസ് ഉണ്ടാക്കി. കാണാൻ ചെന്നത് ഇവളെ, കാണിച്ചതോ ഇവിടെ അനിയത്തിയെ. സസ്പെൻസ് ഒന്നും വേണ്ട, പുള്ളതങ്ങ് പറഞ്ഞേക്കാം. ഇനി മുതൽ മോനും കൊടുത്തോളൂ, അവനും തുടങ്ങി. ഉണ്ണി, നേരാണോ? നീ മദ്യപിച്ചോ? കേട്ടില്ല ഒരു ചോദ്യം. കാപ്പി കഴിച്ചില്ലേ എന്ന് ചോദിക്കുന്നത് പോലെയാ. ഇതുകൊണ്ടൊക്കെ തന്നെ പിള്ളേരിങ്ങനെ. പത്മാവതി, നീ ഇങ്ങനെ ബഹളം വെച്ചത് കൊണ്ടൊന്നും കാര്യം നടക്കില്ല. ഓഹോ, അത് ശരി. അപ്പൊ ഈ കേട്ടത് അറിഞ്ഞതും നേരല്ലാന്നാണോ? എന്നല്ല, കണ്ണോണ്ട് കണ്ട മോൾ അതാ നിൽക്കുന്നു. ചോദിച്ചൂടെ? ഉണ്ണി, അല്പം മദ്യം കഴിച്ചതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുമെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ഈ പ്രായത്തിൽ നീ മദ്യപിക്കരുത്. ഉണ്ണി, നീ മദ്യപിക്കുന്നത് നിന്റെ അനുജത്തിക്ക് ഇഷ്ടമല്ല, മമ്മിക്കും. അവർക്കത് സഹിക്കാനാവില്ല. പിന്നൊരു കാര്യം, എനിക്കും ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഇവിടെ ഈ വീട്ടിൽ വെച്ച് തന്നെ ഇവൻ ഇത്രയും ധിക്കാരം കാണിക്കുമ്പോ എന്തായിരിക്കും ഹോസ്റ്റലിലെ കഥ? പത്മം, എനിക്കൊന്നും കേൾക്കണ്ട. അച്ഛന്റെ ലാളിനേറിയിട്ടാ അവൻ ഇങ്ങനെ നിയന്ത്രണം ഇല്ലാതായതെന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾ എന്താ പറഞ്ഞത്? ഡോണ്ട് ബി സില്ലി. അത് തന്നെ എങ്ങനെയായത്? ഉണ്ണി, ബാ. ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, എന്റെ മുഴുവൻ പ്രതീക്ഷയും എന്റെ മക്കളിലാ, പ്രത്യേകിച്ച് നിന്നിൽ. നീ മിടുക്കനാവണം, നീ കേമനാകണം. കെ പി കെ മേനന്റെ മകൻ വലിയവനാകണം. പിന്നെ നീ മദ്യപിച്ചു എന്നറിയുന്നത് ഇതാദ്യമായിട്ടല്ല. അറിയാമല്ലോ, ഡാഡി അങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരനല്ല. പക്ഷേ come on. കഴിക്കേ, ടേക്ക് ഇറ്റ് ഈസി. പറഞ്ഞത് കേട്ടില്ലേ? എടുത്ത് കഴിക്കണം. വല്ലാതെ വേദനിച്ചോ? ഓ, എനിക്കറിയാം ഉണ്ണിയേട്ടന് വേദനിച്ചിട്ടുണ്ടാവും. അരുത് ഉണ്ണിയേട്ട, എന്നോട് പിണങ്ങരുത്. പ്ലീസ്, പ്ലീസ്. കുട്ടികളല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നീ ഭയപ്പെടുന്നത് പോലെ ഉണ്ണി അങ്ങനെ വഴിതെറ്റി പോവുകയൊന്നുമില്ല. ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും പേടിയാവുന്നു. അവനെ പറ്റി കോളേജിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് നീയും കണ്ടതല്ലേ? ഹീ സ്മാർട്ട്, ഇന്റലിജന്റ്, ഹാർഡ് വർക്കിംഗ്, പിന്നെ നല്ല മാർക്കും. പോരെ, എന്റെ പേടി അതല്ല. ഈ അതിലാണ് അവനെ ചീത്തയാക്കുമെന്നാണ്. നെവർ. ഞാൻ ബിസിനസ്സുകാരത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഒരാളെ പുകഴ്ത്തണമെന്ന് തോന്നിയാൽ അത് പരസ്യമായി ചെയ്യുക, ഫയർ ചെയ്യുകയാണെങ്കിൽ അയാളെ മാത്രം വിളിച്ചു നിർത്തി ചെയ്യുക. നീ പേടിക്കൊന്നും വേണ്ട, നല്ല നല്ല സ്വപ്നങ്ങളും കണ്ട് എന്നെ കെട്ടിപ്പിടിച്ച്
നീ സുഖമായിട്ട് ഉറങ്ങിക്കൂ, സമയം കളയണ്ട. സത്യം പറ, എന്നോട് പിണക്കമില്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞാ പോരാ, ചിരിച്ചോണ്ട് പറ. പിണക്കമില്ല, പോരെ. പ്രോമിസ്? പ്രോമിസ്. ഇതിൽ കടുമാങ്ങ, കാച്ചി എണ്ണ, എണ്ണക്കുപ്പി പൊട്ടാതെ സൂക്ഷിക്കണം. അമ്മ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കോളേജിലും ഹോസ്റ്റലിലും എല്ലാവരും നല്ലത് പറയണം, പറയിപ്പിക്കണം, നന്നായി പഠിക്കണം. അഥവാ അതിനിടയിൽ വല്ല സംശയം തോന്നുകയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഫോൺ ചെയ്താൽ മതി. എന്റെ നമ്പർ അറിയാലോ? 4 0 6 7 8. ഇത്തവണയെങ്കിലും നീ അത് മറക്കുന്ന കരുതി. ഓ, പോക്കറ്റ് മണി മറക്കുന്ന ഒരാളേ. സൂക്ഷിച്ച് ചെലവാക്കണം, ഇതൊന്നും അച്ഛനറിയണ്ട. ഞാൻ അച്ഛനോട് പറയില്ല, പറഞ്ഞ എന്റെ കഞ്ഞിലും പാറ്റ വീഴും. ശരി. ഉണ്ണി മാത്രം ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല. ചുമ്മാ ഉണ്ണിയെ ഊതാതടി, ഉണ്ണി കോപ്പറേറ്റ് ചെയ്യും. എന്താ വേണ്ടത് അത് പറ? ചുമ്മാ ഒരുമാതിരി കഴിവുള്ള എല്ലാ ആമ്പിള്ളേരും ലാവിഷായി ഡൊണേഷൻ തന്നിട്ടുണ്ട്. ഉണ്ണിയും തരണം. ഓ, ഞാൻ എന്റെ കയ്യിൽ. ചുമ്മാ ലാത്തി അടിക്കരുത്, കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് മാത്രം പറയരുത്. ഇതെന്താ ഉണ്ണി, 50 രൂപയോ? ഒന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല, കളിയാക്കരുത്. ഇത്ര ആർക്കും സാഹൃദ ഉണ്ണിക്കുട്ട. ഉണ്ണിയുടെ നിലയും നിലയും നോക്കുമ്പോൾ 200 രൂപയെങ്കിലും തരേണ്ടതാ. 100 രൂപയാന്ന് വെച്ചാൽ ഉണ്ണിക്കൊരു സ്മോൾ അടിക്കുന്നത് പോലെയല്ലേ? 100 രൂപ ആയില്ലേ, അത് മതി, അത്രേ ഉള്ളൂ. പ്ലീസ്, ഇനി എന്നൊന്ന് വെറുതെ വിടണം. ഉണ്ണിക്കട്ട. കേട്ടോ മോളെ, നിന്റെ മമ്മിയുടെ ഈ പ്രിപ്പറേഷന്റെ ഒരു സ്വാദുണ്ടല്ലോ, അത് ഒരു ഇന്റർനാഷണൽ ഹോട്ടലിലും കിട്ടൂല. കൈപുണ്യം നിന്റെ മമ്മിയുടെ ഒരു സിദ്ധിയാ. ഇതാണ് ഒറിജിനൽ സോപ്പിംഗ്. പത്മ, നീ ഇരിക്കെ. ഇരിക്കെ, ഇരിക്കെ, തൊട്ടടുത്ത് തന്നെ ഇരിക്കെ. ഉണ്ണിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഡാഡിയുടെ സ്വഭാവം അവന്, ഭക്ഷണപ്രിയ. ഈ ഉണ്ണിയേട്ടന് 100 ആഴ്ച. വാ വാ, ഇരിക്കെ. ഞാൻ കഴിച്ചതാ. അതെന്ത് പണിയാടാ, വീട്ടിലേക്ക് വരുമ്പോ ഭക്ഷണം കഴിച്ചിട്ടാ വരിക? നമ്മൾ നിർബന്ധം പിടിച്ചിരുത്താൻ വേണ്ടി ചുമ്മാ വെയിറ്റ് ഇടുന്നതാ. അല്ല, ഞാൻ കാപ്പി കഴിച്ചിട്ടാ പോന്നത്. എന്താ, എന്താ ഉണ്ണി വിശേഷിച്ച്? ഒന്നുമില്ല. ഒന്നുമില്ലേ, പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോന്നത്, ഫോൺ പോലും ചെയ്യാതെ. എന്താ? ബഹളം വെക്കണ്ട, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് അർജന്റ് ആയിട്ട് 300 രൂപ വേണം. 300 രൂപ? എന്തിന്? 3 മാസത്തെ മെസ് ഫീസ് കൊടുക്കാനുണ്ട്, പിന്നെ സ്പെഷ്യൽ ട്യൂഷന്റെ ഫീസും കൊടുക്കണം. ഉണ്ണി, അത് ഇതിനൊക്കെ പണം അപ്പപ്പ തന്നിട്ടുണ്ടെന്നല്ലേ ശരിയാ. പക്ഷേ ഒരു ക്ലാസ്മേറ്റിന് പെട്ടെന്ന് ഒരു അസുഖം വന്നു, പാവം കുട്ടി ഹോസ്പിറ്റലാക്കി, മേജർ ഓപ്പറേഷൻ വേണ്ടി വന്നു, തൽക്കാലം ഞാൻ സഹായിച്ചു. അച്ഛമ്മയുടെ പേരില് കോളേജിനടുത്തുള്ള അമ്പലത്തില് ദിവസവും വഴിപാട് കഴിക്കാറുണ്ട്, അവിടെ 3 മാസത്തെ കാശ് കൊടുക്കണം. പിന്നെ ഒരു കാര്യം, ഇതൊക്കെ ഡാഡി അറിയിച്ച് പ്രത്യേകം പ്രത്യേകം കണക്ക് ബോധ്യപ്പെടുത്തിയാലേ തരൂന്നാണെങ്കിൽ എനിക്ക് നയാ പൈസ വേണ്ട. അമ്മയ്ക്ക് തരാൻ പറ്റുമോ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റ്? എനിക്ക് വിശപ്പുണ്ട്, പണം തരാമോ സമ്മതിച്ചാലേ ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കൂ, അല്ലെങ്കിൽ ഈ നിമിഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോ. എന്തായാലും നീ വന്ന് ഭക്ഷണം കഴിക്ക്, വാ. ഈ ഉണ്ണികൃഷ്ണ നോക്ക്, ഇവനാ ഭാഗ്യവാൻ. കമ്പി അടിച്ചാൽ കാശ്, ഫോൺ വിളിച്ചാൽ കാശ്, കൈ നീട്ടിയാൽ കാശ്. സംഗതി കറക്റ്റ്, പക്ഷേ എന്തൊക്കെ നുണ പറഞ്ഞിട്ടാണ് ഈ ഉണ്ണിക്കുട്ടൻ. ഇവിടെ നോക്കണം, ഇവിടെ ഉണ്ണിക്കുട്ടൻ പണം കൊണ്ടുവന്നതെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?
ചുമ്മാ ഇരുന്ന് വിഴുങ്ങിക്കോ. ഒരുമാതിരി മറ്റേ വർത്താനം മാത്രം പറയരുത്, നിന്റെ തന്തയുടെ വകയല്ലല്ലോ. അതേടാ എന്റെ തന്തന്റെ വക തന്നെടാ. അതുകൊണ്ട് മോനെ അതുകൊണ്ടാണ് ഇത്ര ഗൗരവം. എന്താടേ ചുമ്മാ വഴക്കും വക്കാണെങ്കിലും മറ്റും വേണ്ടടേ. ഇവൻ ഉണ്ണിയല്ലടേ, ഉണ്ണികൃഷ്ണൻ, സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ. എന്ത് അടുത്ത തവണ മമ്മിയോട് എന്ത് നുണ പറയും എന്ന് ആലോചിക്കുക. നിനക്ക് എന്തിനു വേണം നുണകൾ? ഈ കാർത്തിയം പറഞ്ഞുതരാം. വേണ്ട. ഇപ്പോഴാണ് നീ ഒരു ആൺകുട്ടിയായത്. ചൂരും ചൊണയുമുള്ള ഒരു ആൺകുട്ടി, മനസ്സിലായോടാ? എന്തിനടെ ഭയങ്ങൾ വേണ്ട, ധൈര്യങ്ങൾ മതി. അമ്മേ, അമ്പലത്തിൽ കഥകളി തുടങ്ങി, നമുക്കും പോവായിരുന്നു. പോണോന്ന് വിചാരിച്ചതാ, പിന്നെ നിന്റെ ഡാഡി നേരത്തെ ഊണ് കഴിച്ചു കിടന്നു, എന്നാ പിന്നെ വേണ്ടെന്ന് വെച്ചു. നിനക്ക് കാണണമെന്നുണ്ടോ എങ്കി ഉണ്ണിയെ വിളിച്ചോ. ഉണ്ണിയിട്ട് മരുന്നുണ്ടാവില്ല. എന്താ ഇത്?
ഇറങ്ങി പോടി ഉണ്ണിയേട്ടാ, എന്താ ഇത്? യു പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇല്ല, ഞാൻ പോവില്ല. ഞാൻ വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല. പത്മം, സത്യമാണോ നീ പറഞ്ഞത്? സത്യമാണോന്ന്? മോളെ, ഡാഡി കേട്ടത്? എന്റെ മോള് തീർന്നു, എല്ലാം തീർന്നു. ജീവിതത്തിൽ പടുത്തുയർത്തിക്കൊണ്ടുവന്നതെല്ലാം ഇവിടെ അവസാനിക്കുന്നു. ഇനി തൃപ്തിയായി പാ
താഴത്തും തലയിലും വെക്കാതെ വളർത്തിയതിന് ഇതിനേക്കാൾ വലിയൊരു പ്രതിഫലം തരാനില്ല. സന്തോഷമായി, സന്തോഷം. കമ്പി അടിച്ചത് എന്തിനാണെന്നറിയാതെ ഉണ്ണേട്ടൻ വന്നു. അപ്പോഴാണ് ആ നടുക്ക വിവരം ഉണ്ണേട്ടൻ അറിയുന്നത്. ഉണ്ണേട്ടനാകെ തളർന്നു. ഈ ഭൂമി ഒന്ന് പിളർന്നെങ്കിൽ എന്ന ഭാവം. അപ്പോഴത്തെ ഉണ്ണേട്ടന്റെ മുഖം കാണാൻ വയ്യായിരുന്നു. ഡാഡിയുടെയും മമ്മിയുടെയും മുഖത്ത് നോക്കാനാവാതെ ഉണ്ണേട്ടൻ ഒരേ ഇരിപ്പിരുന്നു. എപ്പോൾ കയറി വന്നാലും ആദ്യം എന്റെ അടുത്ത് വരുമായിരുന്നു ഉണ്ണേട്ടൻ. ഇന്നെന്നെ കാണാൻ വന്നില്ല, പക്ഷേ വന്നു. രാത്രി കരഞ്ഞു തളർന്ന് ആകെ തകർന്നു കിടന്ന എന്റെ അടുത്ത് ഉണ്ണേട്ടൻ വന്നു. ഇല്ല, ഇതിന് ബാപ്പില്ല, എനിക്കറിയാം. കൊല്ലു ശബരിച്ചല്ല, കൊല്ലു. എന്നോട് മാപ്പ് ചോദിച്ചു പോയ ഉണ്ണേട്ടന്റെ അവസാന യാത്രയായിരുന്നു അത്. രണ്ടാം ദിവസം എന്റെ മമ്മിയെയും നഷ്ടപ്പെട്ടു. ഇതിനുശേഷം എന്റെ ഡാഡിയെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ശശിനാസ്, നിന്റെ ദുരന്തകഥ ഞാൻ വായിച്ചു. എന്നാലും നീ എന്റെ ശശിനാസാണ്. ശശിനാസ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. എനിക്കൊരു ഹൃദയമുണ്ടെങ്കിൽ നിന്നെ അതിൽ പ്രതിഷ്ഠിച്ച് ഞാൻ ആരാധിക്കും. നാളെ രാവിലെ നാം തമ്മിൽ കാണും. അപ്പോൾ നീ എന്നോട് പറയും, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, എനിക്കത് മാത്രം മതി. Hey!
പ്രിയപ്പെട്ട ശശനാഥ്, നീ മരിച്ചിട്ടില്ല, നിനക്ക് മരിക്കാനാവില്ല. നീ എന്റെ മനസ്സിൽ എന്നും ജീവിക്കും, എന്നും.